ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്, മാങ്ങ ഇഞ്ചി അച്ചാർ. അപ്പോൾ മാങ്ങ ഇഞ്ചി ആദ്യം തന്നെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കണം. മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാങ്ങയുടെ രുചിയാണ്, ഇഞ്ചി പോലെ തന്നെ ഇരിക്കും. എന്നാൽ മാങ്ങയുടെ അത്ര പുളിയില്ല, ഇഞ്ചിയുടെ അത്ര വീര്യമില്ലാത്തൊരു ഇഞ്ചി വർഗ്ഗത്തിൽപ്പെട്ടതാണ് മാങ്ങ ഇഞ്ചി. കടുമാങ്ങ അച്ചാറിന് നമ്മൾ മാങ്ങ ചെറുതായിട്ട് അരിയുന്ന പോലെ കുനുകുന അരിഞ്ഞെടുക്കണം ഈ മാങ്ങ ഇഞ്ചി. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. ഇനി അച്ചാർ എങ്ങനെ ഇടുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ ഒഴിച്ചാലും നല്ലതാണ്, ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് കടുക്, ഒരു അര ടീസ്പൂൺ കടുക്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഇഞ്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം കുറച്ച് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് ആറാനായിട്ട് വെക്കണം. ആറിയതിന് ശേഷം നന്നായിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. മാങ്ങയുടെ അത്ര പുളി ഇല്ലാത്തത് കൊണ്ട് തന്നെ വിനാഗിരി ഒഴിച്ചു കൊടുത്താലേ ഇതിന് നല്ലൊരു പുളി കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതൊരു കുപ്പിയിലേക്ക് മാറ്റാം. 1-2 ആഴ്ച കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.